രാജ്യത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം കുറയുന്നുവെന്ന റിപ്പോർട്ടുകൾ രണ്ടാഴ്ചയ്ക്ക് മുൻപ് നൂറ്റി എഴുപത് ഹോട്ട്സ്പോട്ടുകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതേസമയം കോവിഡ് മുക്തമായിരുന്ന ഗ്രീൻ സോണുകളുടെ എണ്ണം നിന്ന് കുറഞ്ഞത് തിരിച്ചടിയായി കർണാടകയിൽ അഞ്ച് മന്ത്രിമാർ നിരീക്ഷണത്തിൽ പോയി രാജസ്ഥാൻ സർക്കാർ മദ്യത്തിനുള്ള എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചു അതേസമയം രാജ്യത്തെ ആകെ പോസിറ്റീവ് ബാധിതരുടെ എണ്ണം മുപ്പത്തിഒരായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴായി മരണം ആയിരത്തി എട്ടാണ് മഹാരാഷ്ട്ര ഗുജറാത്ത് ഡൽഹി രാജസ്ഥാൻ മധ്യപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി തന്നെ തുടരുകയാണ് ഗുജറാത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം നാലായിരം കടന്നു അഹമ്മദാബാദിലാണ് കോവിഡ് കേസുകളും മരണവും കൂടുതൽ ഡൽഹിയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതും മരണം അൻപത്തി കഴിഞ്ഞ ആറ് ദിവസങ്ങളിലായി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി പോസിറ്റീവ് കേസുകളാണ് സ്ഥിരീകരിച്ചത് സാമ്പത്തിക സ്ഥിതി വഷളായതോടെ രാജസ്ഥാൻ സർക്കാർ മദ്യത്തിനുള്ള എക്സൈസ് തീരുവ പത്ത് ശതമാനം വർദ്ധിപ്പിച്ചു ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് മുപ്പത്തിയഞ്ച് ശതമാനവും ബിയർ അടക്കം മറ്റു മദ്യങ്ങൾക്ക് അഞ്ച് ശതമാനവുമാണ് പുതുക്കിയ എക്സൈസ് തീരുവ കർണാടകയിലെ കോവിഡ് സ്ഥിരീകരിച്ച സ്വകാര്യ വാർത്താ ചാനലിലെ മാധ്യമപ്രവർത്തകന്റെ സമ്പർക്ക പട്ടികയിൽപ്പെട്ട അഞ്ച് മന്ത്രിമാരെ നിരീക്ഷണത്തിലാക്കി തമിഴ്നാട്ടിൽ നിന്ന് ത്രിപുരയിലെത്തിയ ആംബുലൻസിന്റെ ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ചെന്നൈയിൽ ഇതുവരെ എഴുന്നൂറ്റി കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഒടുവിലായി വന്ന കണക്കുകളിൽ തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്ത നൂറ്റി പോസിറ്റീവ് കേസുകളിൽ തൊണ്ണൂറ്റിനാലും ചെന്നൈയിലാണ് എം ബി പ്രദീപ് കുമാർ ട്വൻറ്റി ഫോർ ഡൽഹി